സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ മോഡിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും, പിന്നെ ഇതിൻ്റെയൊക്കെ എന്തൊക്കെ യൂസാണ്, ഇതിനൊക്കെ എന്തൊക്കെ വീക്ക്നെസ് ആണുള്ളത്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഇത് ഈ ഐസ് ഫോളും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഒത്തിരി ട്രിക്സുകളും ടിപ്സുകളും അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റാങ്കിൾ മാപ്പിൽ പോകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്ന് പവറിൽ നിന്ന് ഏതെങ്കിലും ഒരു പവർ ആയിരിക്കും നമുക്ക് ഈ റാങ്കിൾ മാപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതിൽ ഓരോരോ പവറിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും അതിൻ്റേതായ വീക്ക്നെസ്സും ഉണ്ട്. ആദ്യത്തെ വിൻഡ്രൂവിന് നമുക്കുള്ള പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷീൽഡിൽ നിന്ന് നമുക്ക് വരുന്ന എല്ലാ ബുള്ളറ്റ്സും ഈ ഷീൽഡ് നിർത്തില്ല. എന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിമിയുടെ കുറച്ച് ബുള്ളറ്റ്സ് ഇത് സ്റ്റോപ്പ് ചെയ്യും, അതേപോലെ തന്നെ ഡാമേജും കുറയ്ക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വെടി വെക്കുമ്പോൾ നമ്മുടെ എല്ലാ ബുള്ളറ്റും അങ്ങോട്ട് എനിമിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരു ഓപ്പണിൽ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കോഡിനെ നമുക്ക് ഇതിനകത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു ഫൈറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിന് രണ്ടാമത്തെ വേറൊരു പവർ ഉള്ളതെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ പവർ നമ്മൾ വിൻഡ് ബി സ്റ്റോൺ ആക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് അതേപോലെ എല്ലാ സ്പീഡും കൂടുമായിരിക്കും ചെയ്യുന്നത്. റീലോഡിങ് സ്പീഡ്, ഹീലിംഗ് സ്പീഡ്, ഇപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹീലാവുന്ന സ്പീഡ് വരെ ബൂസ്റ്റ് ആവും. പിന്നെ ഉള്ളത് നമുക്ക് ഇതും കൊണ്ട് ഐസ് ബോൾ, ഐസ് ബോൾസിനെ സിമ്പിളായിട്ട് പൊട്ടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് ഇതെടുക്കും, ഒരുപാട് ബുള്ളറ്റ്സ് എടുക്കുന്നതാണ്. ഐസ് ബോളിനെ നമുക്ക് വിൻഡ്രൂവിൻ നമുക്ക് ആർട്ടിക് റൂവിന് എതിരായിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അത് നമുക്ക് ഇത് ഓണാക്കിയിട്ട് ഐസ് ബോളിനെയൊക്കെ സിമ്പിളായിട്ട് പൊട്ടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഐസ് ബോളിനും അതിൻ്റേതായ ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ബ്രിഡ്ജ് ക്യാമ്പൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ബ്രിഡ്ജിൽ ഇതേപോലെ മൂന്നെണ്ണം നിരത്തി വെക്കുകയാണെങ്കിൽ വണ്ടികൾക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതുകൊണ്ട് വേറെ ഒരു ഉപയോഗമുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇത് ഐസ് ബോളൊക്കെ പൊട്ടിക്കാൻ ഒരുപാട് ആമോ വേണ്ടി വരും. പക്ഷേ നമുക്ക് ഐസ് ബോളിനെ പൊട്ടിക്കാൻ മീലി വെപ്പൻ്റെ ഒരു ഹിറ്റ് മതി, എന്നാൽ ഐസ് ബോളിനെ പൊട്ടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് സ്ക്വാഡ് ഹൗസിലുള്ള ഒരുപാട് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അടിച്ചിടാവുന്നതാണ്. സ്ക്വാഡ് ഹൗസിൽ ഒത്തിരി ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്ന കാണാം. സ്ക്വാഡ് ഹൗസിൽ മാത്രമല്ല, എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരെ അടിച്ചിടാവുന്നതാണ്. ഏത് വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാവുന്നതാണ്, ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്. അപ്പാർട്ട്മെൻറ്റ്സിൽ പോകുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കയറാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മീലി വെപ്പൻ്റെ ഒരു ഹിറ്റും കൊണ്ട് ഇത് പൊട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്നൈപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു വോൾ ബിൽഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഇടയ്ക്കത്തെ ഒരു ബ്ലോക്ക് മാത്രം നിങ്ങൾ പൊട്ടിക്കുക. പൊട്ടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പീക്ക് ആൻഡ് ഫയർ ചെയ്യാം. നിങ്ങൾക്ക് അതേപോലെ കവർ എടുത്ത് നല്ല ഫൈറ്റും ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ ഫ്രീസിങ് ആമോ. ഫ്രീസിങ് ആമോ ഉണ്ടെങ്കിൽ എനിമിയുടെ മൂവ്മെൻറ്റ് സ്പീഡ് കുറയും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വിൻഡ് വെച്ച് ഒത്തിരി സ്പീഡ് കൂടുന്നു, അത് നേരെ എതിരാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മൂവ്മെൻറ്റ് സ്പീഡ് കുറയും, റീലോഡിങ് സ്പീഡ് കുറയും, ഫയറിങ് സ്പീഡ് കുറയും, അതേപോലെ തന്നെ ഹീലാവുന്ന സ്പീഡും കുറയും. എല്ലാത്തിൻ്റെയും സ്പീഡ് എനിമിയുടെ വളരെയധികം നന്നായിട്ട് കുറയും. പക്ഷേ ഇതിൻ്റെ പവർ നമുക്ക് മാഗ്മാ വീലിന് എതിരായിട്ടും പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് വിൻഡിൻ്റേത് ആർട്ടിക് റൂവിന് എതിരായിട്ട് പ്രവർത്തിപ്പിക്കാം, അതേപോലെ തന്നെ നമുക്ക് ആർട്ടിക് റൂവിനെ മാഗ്മാ വീലിന് എതിരായിട്ട് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഓരോരോ പവറിനും അതിൻ്റേതായ വീക്ക്നെസ്സും അതിൻ്റേതായ സ്ട്രെങ്ത്തുകളുമുണ്ട്. അപ്പോൾ ഒരു പവറും സുപ്രീം അല്ല. ഇനി അടുത്ത മാഗ്മാ വീലിനും അതിൻ്റേതായ പവറുകളുണ്ട്. മാഗ്മാ വീൽ വെച്ച് നമുക്ക് ബ്രിഡ്ജുകൾ ബ്ലോക്ക് ചെയ്യാം, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ വോൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആ ആർട്ടിക്ലോയിൻ്റെ വോൾ എടുക്കുകയാണെങ്കിൽ അത് ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഉരുണ്ടുരുണ്ട് പോകും. അപ്പോൾ ഓപ്പണിൽ കിടക്കുന്ന ആൾക്കാരെ അടിക്കാൻ അത് സിമ്പിളാണ്. അത് മാത്രമല്ല, ഇത് ഒരാളുടെ ദേഹത്ത് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ വളരെയധികം ഡാമേജാണ് ഇത് ചെയ്യുന്നത്. ഒരാളെ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അയാളെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള പവർ വരെ ഉണ്ട്. ഒരു വണ്ടി വരുവാണെങ്കിൽ അതിൻ്റെ എതിരെ പോയി വണ്ടിക്ക് ഫ്രണ്ടിൽ വരാത്തതുപോലെ ഇതിന് ചെയ്യാം. പക്ഷേ ആർട്ടിക് റൂവിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക് റൂവിന് ഇതിനെ വെടി വെച്ച് പെട്ടെന്ന് പൊട്ടിക്കാവുന്നതാണ്. എല്ലാ പവറിനും ഉള്ളതുപോലെ തന്നെ ഇതിനും ഒരു അറ്റാക്കിംഗ് ഫീച്ചറുണ്ട്. അതാണ് നമുക്ക് ഇത് സ്കോർച്ചിങ് ആമോ. നമ്മളിത് വെടിവെക്കുകയാണെങ്കിൽ എനിമിയുടെ ദേഹത്ത് തീ കത്തും. അതേപോലെ തന്നെ നമുക്ക് സ്നൈപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനെ നമുക്ക് വിൻഷീൽഡിനെതിരായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. ഇതും ഈ ഒരു ആമോ മാത്രമേ ഉള്ളൂ വിൻഷീൽഡിനകത്തേക്ക് പോകുന്നത്. വേറെ ഒരു ആമോയും വിൻഷീൽഡിൻ്റെ അകത്തേക്ക് പോകാൻ സാധിക്കത്തില്ല. വേറെ ഒരു ആമോ ഈ വിൻഷീൽഡിനെയൊക്കെ പൊട്ടിച്ച് അകത്തേക്ക് പോയി ഡാമേജ് കൊടുക്കാൻ പറ്റുന്ന ആകെ ഒരു ആമോയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കോഡിൽ നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മൂന്ന് പേരുടെ കയ്യിലും മൂന്ന് പവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഏതുണ്ടെങ്കിലും അതിനെതിരായിട്ട് ഒരു പവർ കാണും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് വിൻഡ് നമുക്ക് ഐസിനെതിരായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഫയർ നമുക്ക് വിൻഡിനെതിരായിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഐസ് ഫയറിനെതിരായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മീലി വെപ്പൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെയധികം പെട്ടെന്ന് പൊട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോഡിനെ കൊണ്ട് നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു മോഡ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗെയിമേഴ്സ്.